ഹലോ, അസ്സലാമു അലൈക്കും. ഒലീവ് കിച്ചണിൽ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ബീഫ് വെച്ചിട്ടുള്ള ഒരു പുഴുങ്ങല റൊട്ടിയാണ്. മീൻ പത്തിരി എന്ന് പറയും അതിന്. ഇപ്പോൾ ഇതിന് ഞാൻ ബീഫ് പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ബീഫ് കൊണ്ടുള്ള പുഴുങ്ങല റൊട്ടി തയ്യാറാക്കാൻ ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്ന് ഒന്ന് നോക്കാം. പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതൊരു ഇറച്ചി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുക. ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പുഴുങ്ങള റോട്ടത്തിൻ്റെ കക്കത്തിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 4 കുഞ്ഞുള്ളി, 2 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ എനിക്ക്. പിന്നെ ഇതിനു മുമ്പ് ഞാനൊരു മീന റോട്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും മീന റോട്ടിയിൽ അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഈ ബീഫ് വെച്ചിട്ടുള്ള പുഴുങ്ങല റൊട്ടിയിലും വേണ്ടത്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ തന്നെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാതെ അതേ രീതിയിൽ തന്നെയാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത്. പക്ഷേ അത് മീനിൻ്റെത്, ഇത് ബീഫ് കൊണ്ട് ഇറച്ചി കൊണ്ട് തയ്യാറാക്കുന്നത്. ഇനി ഞാൻ അരച്ചെടുക്കുന്നതാണ്. ഇതിലൊരല്പം ഗരം മസാലപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യും. നമ്മളെ ഇറച്ചിയുടെ കുക്കായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഫ്രൈ ചെയ്തെടുക്കാണ്ട് ഇങ്ങനെ ഈ കക്കത്തിൽ തന്നെ തയ്യാറാക്കുന്നതാണ് നല്ലത്. എന്നാലേ കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടും. ഉള്ളി ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മുടെ മസാല ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിൽ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇതിൽ ആഡ് ചെയ്യാം. മിക്സിയിൽ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല നമ്മളെ ഇറച്ചി റോട്ടീൻ്റെ കക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യാം. ഈ ഒരു ടൈറ്റിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള പൊറോട്ടീൻ്റെ മാവ് റെഡിയാക്കാം. പൊറോട്ടീൻ്റെ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് കുഴക്കുന്ന രീതിയൊക്കെ. അതേപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കിയാലും മതി. ഇനി ഇതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഞാൻ 2 വാഴയിലയിലും പൊറോട്ടി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഈ 2 പൊറോട്ടയിലും ഞാൻ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 കഷ്ണം ബീഫ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കവർ ചെയ്യാം. ഇനി ഇതിന് ആവിച്ചമ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എൻ്റെ ബീഫ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.